പത്തനംതിട്ടയിലെ കാട്ടൂരിൽ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ആന പമ്പയാറ്റിൽ ഇറങ്ങി അവിടെ തന്നെ തുടരുകയാണ്. സീത എന്ന പിടിയാനയാണ് പാപ്പാന്റെ നിർദ്ദേശം പാലിക്കാതെ ആറ്റിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അഭിലാൽ നൽകുന്ന വിവരങ്ങൾ, അഭിലാൽ, അന്വേഷണങ്ങൾ ഒന്നും തന്നെ ഫലം കാണുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ പാപ്പാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു, ആളുകളൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് എത്തുന്നുണ്ടോ ഈ കാഴ്ച കാണാനായി? നാലേകാൽ മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുന്നു. സീത ഇപ്പോഴും പമ്പയാറ്റിൽ തന്നെ തുടരുകയാണ്. മുങ്ങിയും പൊങ്ങിയും അങ്ങനെ നീരാടി തുടരുകയാണ്. പാപ്പാന്മാരുടെ യാതൊരു നിർദ്ദേശവും പാലിക്കുന്നില്ല. സമയം ഒരു മണിയോടുകൂടിയാണ് അങ്ങേ കടവിൽ ആനയെ കുളിപ്പിക്കാൻ വേണ്ടി ഇറക്കിയത്. അന്നേരം ആന പാപ്പാന്മാരുമായി പിണങ്ങി ആറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആദ്യം കുറച്ച് ദൂരം പോയി മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നെങ്കിൽ ആന യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും പാലിക്കാതെ ഇങ്ങേ കരയിലേക്ക് വരികയും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പല കുറി സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പല തരത്തിൽ ആനയെ മെരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും യാതൊന്നും ഫലവത്താകാത്തതാണ് സ്ഥിതി. ചെറുകോൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കടവിനോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചുള്ളത്. എന്നാലും കരയിൽ നിന്നും ഏറെക്കുറെ 50 മീറ്റർ ദൂരത്തിലായിട്ടാണ് ആന ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ആറ്റിൽ ഭേദപ്പെട്ട ഒഴുക്കുണ്ട്. മധ്യഭാഗത്തേക്ക് എത്തിയാൽ ഒരു ആനയ്ക്ക് ഇറങ്ങി നിന്നാൽ കാണാൻ കഴിയാത്ത തരത്തിലേക്ക് വെള്ളവുമുണ്ട്. ഇപ്പോൾ പാപ്പാന്മാരുടെ ശ്രമം യാതൊരു തരത്തിലും വിജയിക്കാത്ത വന്ന ഘട്ടത്തിൽ ഫയർഫോഴ്സിൻ്റെ അതോടൊപ്പം തന്നെ വനം വകുപ്പ് അധികൃതരുടെയും സഹായം കൂടി തേടിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റ് സന്തോഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ശ്രമമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ വനം വകുപ്പിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും ഇവരെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി. അതല്ല എന്നുണ്ടെങ്കിൽ ആനയെ മെരുക്കാൻ തക്ക ആരെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടവർ വരണം. സന്ധ്യയാകുന്നു, ഇനിയിപ്പോൾ 2-2.5 മണിക്കൂടെ കഴിഞ്ഞാൽ സ്ഥിതി ഇപ്പോഴത്തുള്ള കൗതുകത്തിൻ്റെ കാഴ്ചകൾ മാറുകയാണ്. അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ആശങ്കാജനകമായ ഒരു വസ്തുത തന്നെ. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ആനയെ കരയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ റോഡിനോട് ഈ ആറിനോട് ചേർന്ന് ഒരു നല്ല വഴി, ഇത് മെയിൻ റോഡാണ് പോകുന്നത്. രാത്രി കാലങ്ങളിൽ ആന എവിടെയെങ്കിലും കയറി നിന്ന് ഒരു ശല്യം മറ്റുള്ള പൊതുജനങ്ങൾക്കുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും ഫയർഫോഴ്സിൻ്റെയും വനം വകുപ്പിൻ്റെയും ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവും. അടിയന്തരമായിട്ട് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതിന് നടപടി ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ ശ്രമങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും മയക്കുവെടി വെച്ച് ആനയെ തളയ്ക്കുക എന്നുള്ളതിൻ്റെ സാധ്യത വളരെ വിദൂരമാണ്. കാരണം ആന നിലയുറപ്പിച്ചുള്ളത് ആറ്റിലാണ്. ഭേദപ്പെട്ട അളവിൽ വെള്ളത്തിൻ്റെ സ്ഥിതിയും ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തീരെ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വനം വകുപ്പ് അധികൃതർ ആനയിൽ നിന്നും എത്തിച്ചേർന്ന ശേഷമേ അടുത്ത പദ്ധതി എന്താണെന്നുള്ളത് സംബന്ധിച്ചൊരു കൃത്യമായ ആശയം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും വിവരമറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നായി ആറിൻ്റെ ഇരുകരകളിലായി 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള ശ്രമങ്ങളാണ് പാപ്പാന്മാർ നടത്തിയത്. ആദ്യഘട്ടത്തിൽ 2 സ്ഥലങ്ങളിൽ നിന്നായി തോണിയിൽ പാപ്പാന്മാർ ആനയുടെ സമീപത്തേക്ക് എത്തി അതിനെ നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഒരുപക്ഷേ ആന നിയന്ത്രണം വിട്ടു പെരുമാറിയാൽ അപകടപ്പെടും എന്നുള്ള സ്ഥിതിയിൽ ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീട് കരയോട് ചേർന്ന ഭാഗത്തുകൂടി ആറ്റിൽ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ആനയുടെ പിന്നാലെ അത് അറിയാതെ പിന്തുടർന്ന് അതിൻ്റെ ശരീരത്തിൽ പിടിമുറുക്കി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി നിയന്ത്രണത്തിൽ വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അതും ഫലവത്തായില്ല. പിന്നീട് പഴക്കുല കാണിച്ച് ആനയെ കരയിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമവും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഏറെക്കുറെ 1 മണിക്കൂർ മുൻപ് ആന കരയിലേക്ക് കയറുന്നു എന്നതിൻ്റെ ഒരു സൂചന ലഭ്യമായിരുന്നു. ആന അല്പഭാഗം കരയിലേക്ക് കയറിയെങ്കിലും പിന്നീട് തിരിച്ച് മടങ്ങുന്നതായിരുന്നു സാഹചര്യം. 4.5 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുന്നു. കൗതുക കാഴ്ചകളുടെ സമയം അവസാനിക്കുന്നു. കാരണം സന്ധ്യയോട് അടുക്കുന്നതോടുകൂടി ആന ആറ്റിലിറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകളിലെ കൗതുകം അവസാനിക്കുകയാണ്. അതേസമയം തന്നെ കാഴ്ചകൾക്കായി കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ആശങ്കയിലാണ് ആനയുമായി ബന്ധപ്പെട്ട ആളുകളും ഒപ്പം തന്നെ പാപ്പാന്മാരും ഒക്കെ തന്നെ. കാരണം രാത്രി സമയമാകുമ്പോൾ ഇത്തരത്തിൽ ആനയെ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. നിരവധി ആളുകൾ താമസിക്കുന്ന മേഖല സമീപത്ത് 100 മീറ്റർ മാറിയാൽ റോഡ് കടന്നു പോകുന്നുണ്ട്. അത്തരം വിവിധ വിഷയങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഗൗരവകരമായൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആനയെ കരയ്ക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് രാത്രി കാലത്ത് കൂടുതൽ ആശങ്കകൾക്കും ഭയപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്യും.